കൈസഹായത്തിന് ആരെങ്കിലും നോക്കാമല്ലായിരുന്നോ? ഓ, കൈസഹായത്തിനൊന്നും ആരെയും കിട്ടുകയില്ല. നീ ഒന്നും വീട്ടിലെ പണിയെടുക്കാനോ കൊച്ചിനെ കൈമാറാനോ ഒന്നും പറ്റുന്നില്ല ഇപ്പോൾ. ചേച്ചിയെ, മരുമോൻ എപ്പോഴും ഇവിടെയാണല്ലോ. ആ വാഴക്കാരായ ബിന്ദുവിന്റെ മകളെ ഗതിയൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നേ. അവനും കൊച്ചിനെ കാണണമെന്ന് ആഗ്രഹമില്ലേ. നമ്മൾ പിന്നെ എപ്പോഴും വരല്ലേ പിടിക്കല്ലേ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ എന്നാ പോട്ടെ, കൊച്ചു എഴുന്നേക്കാറായിട്ടുണ്ടോ? കുളിപ്പിച്ച് കയറ്റിയതല്ലേ. വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞാൽ കേക്കണ്ട, മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കേ. കൊച്ചു രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ലെന്നേ. ആ, എല്ലാവരോടും വരാൻ പറ. തന്നെ നീ ആ കൊച്ചു ഉറങ്ങണ നേരം കൊണ്ട് നിനക്ക് കിടന്ന് ഉറങ്ങിയ ഇച്ചായനാ. അതിന് പിന്നെ വിളിക്കാം. എന്താ അമ്മേ, ഇച്ചായന ഇവിടെ വന്ന് കൊച്ചിനെ കാണിക്കാനും സമ്മതിക്കത്തില്ല, എന്നാൽ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ലേ? എടി, ഇതുപോലെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണുമ്പോഴേക്കും പിന്നെയും കാണണം എന്നൊരു തോന്നും. 3 മാസം കഴിയുമ്പോൾ അങ്ങോട്ട് തന്നെയല്ലേ പോണേ? അതും പറയുന്നത് 3 മാസം മിണ്ടായിരിക്കണം അമ്മേ. ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പത്രം വായിക്കാൻ കൊടുക്കുകയല്ല, ടി വി കാണിക്കത്തില്ല, പിന്നെ ഫോണിൽ സംസാരിക്കാൻ സമ്മതിക്കില്ല. സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല അമ്മമാർ. എന്നെയൊന്നും അങ്ങനെ സമ്മതിച്ചിട്ടില്ല. തലവേദന മാറില്ല, ആജീവനാന്ന തലവേദനയായിരിക്കും. എന്നാ പറയാനായിട്ടോ? അമ്മയ്ക്ക് കൊച്ചിനെ സമാധാനമല്ലോ. ഓ, എടി ഇനി വല്ല തുണി ഞാനേ രാവിലെ കിടന്ന കൊച്ചിന്റെ തുണിയൊക്കെ അങ്ങ് തിരുമാൻ താഴെ പോയിക്കുമായിരുന്നു. ആ ഗ്യാപ്പിൽ ഇങ്ങ് പോകുന്നില്ലേ. അമ്മോ ചായ കുടിച്ചായിരുന്നു വന്നിട്ട്? ഇല്ല മേ. ആ, മോനിങ് വന്നേ. ഹാ, വാ മോനെ. ഹലോ. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കും നമ്മുടെ മുഖത്ത് കുരു വരിക, അത് പൊട്ടുക, അതിൻ്റെ പാട്, അങ്ങനെ പിഗ്മെൻറ്റേഷൻ ആകെ കുളമായിട്ടായിരിക്കും നമ്മുടെ ഫേസ് ഇരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അടുക്കളയിൽ പോയി ഒരു നാരങ്ങ എടുക്കും, പിന്നെ ഒരു പൊട്ടറ്റോ എടുക്കും, പിന്നെ നല്ല നാടൻ മഞ്ഞൾ എടുക്കും, അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ നല്ല അരിപ്പൊടി എടുക്കും. ഇതെല്ലാം കൂടി സമം ചേർത്ത് നമ്മളുടെ മുഖത്തങ്ങ് അപ്ലൈ ചെയ്യും. ഇത് എത്ര ദിവസം ഇങ്ങനെ ചെയ്യും? നമുക്കൊക്കെ മടിയല്ലേ. അങ്ങനെ മടിയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സിറം. ഇത് 100% ഓർഗാനിക് സ്വരസ ടെർമറിക് എക്സ്ട്രാക്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നയാസിലമൈഡും ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിലെ സ്വരസ ടെർമറിക് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കുകയും നാച്ചുറലി ബെസ്റ്റ് ആണ്, അത് സയന്റിഫിക്കലി പ്രൂവ്ഡും ആണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കും. നമ്മുടെ ഫേസിൽ ഒരു 2-3 ഡ്രോപ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്വേർഡ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നതാണ്. ഇത് നമ്മളിനി പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഇത് നമുക്ക് ദിവസം 2 നേരം വരെ യൂസ് ചെയ്യാം. ഇതിൽ 100 മടങ്ങ് ടെർമറിക് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലെ ഡൾനെസ് മാറുകയും സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സിറം യൂസ് ചെയ്യുന്നതിന് മുമ്പും ശേഷമുള്ള പിക്ചറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുകയും നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് വരാനും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഹിമാലയാസ് വെബ്സൈറ്റ് ആൻഡ് ആപ്പിലും അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആമസോൺ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫറും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ്. മോനെ, ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാലേട്ടാ, നമ്മുടെ വാഴക്കാലിലെ ബിന്ദുവിന്റെ മോള് ഇവിടുന്ന് പെറ്റെണീറ്റ് പോയതാ. അവിടെ ചെന്നപ്പോ അറിയുന്നത് കൊച്ചിന് 2-ാമത് വയസ്സിലുണ്ടെന്ന്. എന്തൊരു നാണക്കേടാ അല്ലേ. എന്നാ കാപ്പി കുടി. കാപ്പി കുടിച്ചിട്ട് മോൻ പൊക്കോ. ആ എടി അമ്മ. എന്തേ അമ്മയാ മോനെ? അയ്യോ അമ്മ, അവളെന്തി? അവള് കുളിക്കുക. അതെ അമ്മ, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഇങ്ങോട്ടോ? ആ ആ ആ ആ മോൻ വരുമ്പോഴേ ഗേറ്റിങ്ങെ വന്നിട്ടൊന്ന് വിളിക്കണേ. കൊച്ചുള്ളതുകൊണ്ട് ഞാൻ ഗേറ്റ് കുറ്റി ഇട്ടേക്കുവാ കേട്ടോ. ആ ശരി അമ്മ. കൊച്ചെന്തി? കൊച്ച് നല്ല ഉറക്കവാ. ആണോ? എന്നാ അമ്മ ഗേറ്റ് തുറക്കേ. മോനെ, ഞാൻ പറഞ്ഞില്ല അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ചോദിക്കും എപ്പോഴെപ്പോഴും എന്തിനാ വരുന്നേന്ന്. എന്നമ്മ, ഞാൻ അവളെ കാണാനല്ല, എന്റെ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ട. ആ കൊച്ചിനെ കണ്ടാ മതിയോ? ഇപ്പൊ വരാവേ.
എന്റെ അമ്മേ. ഒരു ശരാശരി മലയാളി ഭർത്താവിന്റെ പ്രധാന വെല്ലുവിളി അവന്റെ അമ്മായിമ്മ. അപ്പൊ അതാണ് പ്രശ്നം. അളിയാ, എന്റെ അടുത്തൊരു കിടിൽ ഐഡിയ ഉണ്ട്. സംഗതി ഇച്ചിരി പഴയ പരിപാടിയാ, എന്നാലും ഇപ്പോഴും നല്ല പ്രസക്തിയാ. വർക്ക്ഔട്ട് ആവോ? പിന്നെ നീ വാ. ഹലോ, എവിടെയാ? ഞാൻ ഇവിടെ നിന്റെ വീട്ടിൽ ഷേഡിന്റെ മേളി. ആണോ? അമ്മ പോയോ? ആ, കുറച്ചേരായിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, പോയെന്ന് തോന്നുന്നു. ഞാനെന്നാ ഫ്രണ്ടിൽ കൂടി വരട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഞാനേ മേളത്തെ വാല തുറന്നിട്ടുണ്ട്, അതുവഴി വന്നാൽ മതി. ആ ശരി ശരി, ഓക്കെ ഓക്കെ. ആഹാ, അപ്പൊ ഇതായിരുന്നല്ലോ ഇവിടെ പരിപാടി. മോനോട് ഇവിടെ വരരുതല്ലേ അമ്മ പറഞ്ഞിട്ട്. ഏ, ആരും കാണുന്നതിന് മുമ്പ് പൊക്കോ. അമ്മേ, ഞാൻ ഇവളുടെ ബോയ്ഫ്രണ്ട് ആണോ? അല്ല. ഇവൾ എന്റെ ബെസ്റ്റി ആണോ? അല്ല. ഞാൻ ഇവൾ ആരാ? മോന്റെ ഭാര്യ. അപ്പൊ എന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത് ശരിയാണ്? അതെ മോനെ, ഈ പ്രസവിച്ച് കിടക്കുമ്പോ അടിക്കടി കാണാൻ വന്നാലേ നാട്ടുകാരോരോന്ന് പറയും. അമ്മേ, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെങ്ങനെയാ? അത് വിദേശ രാജ്യം, ഇത് നാടല്ലേ. ഓരോന്നോരോന്നൊക്കെ പറയും മക്കളെ. ഞാൻ ഇവക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് കൊടുക്കാൻ വേണ്ടി വന്ന. ആണോ? എന്നാ ഒന്ന് നീ ഒന്ന് ഇട്ടോണ്ട് വന്നേടി. അമ്മേ, നല്ല ഡ്രസ്സാ കേട്ടോ മോനെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാവോ? കൊച്ചിന് പാല് കൊടുക്കുന്നതല്ലേ. എന്റെ അമ്മേ, ഇതൊക്കെ മെറ്റേണിറ്റി പറയുന്ന ഹിഡൻ സിബ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. മോൻ കൊള്ളാം, എന്തുണ്ടായാലും കണ്ടറിഞ്ഞ ചെയ്തോളൂ. എന്റെ മോളുടെ ഭാഗ്യം. ഇച്ചാനെന്തേ അമ്മേ? മോനെന്തോ ധൃതി ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് പോയി. അതിനിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണല്ലോ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, എന്നാ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലേ? ആ, വലിയ വിശ്വാസമില്ല. ഇച്ചാനിത് എവിടെയാ? നീ മിണ്ടരുത്. നീ ഒന്നാ നിന്നെ അവിടെ വട്ട് മാറണം, അല്ലെ നീ 3 മാസത്തേക്ക് എന്നെ വിളിക്കരുത്. എന്നാ പറ്റി? എന്നാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി 3 മാസത്തേക്ക് ഞാൻ അങ്ങോട്ടില്ല. പള്ളേനെ കാണണം, എനിക്ക് കൊച്ചിനെയും കാണണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരുദോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്ന അമ്മേ ഭാഗ്യവാൻ. ഇച്ചായൻ എന്നെയും കൊച്ചിനെയും വന്ന് കണ്ടാ ഇവിടെ എന്നാ സംഭവിക്കാൻ പോകുന്നേ? അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, അല്ലെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ? ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ കാണാൻ അടിക്കടി കെട്ടിയന്മാര് വരുന്ന അത് അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ എന്നാ സംഭവിക്കുന്ന പറ ഇച്ചായൻ എന്നെ വന്ന് കണ്ട എന്നാ സംഭവിക്കുന്ന പറയുന്നേ? ഒടി ഒടി ഒച്ച വെക്കോ, അതോടെ സ്റ്റിച്ച് പൊട്ടുപൊടി. പൊട്ടട്ടെ, എല്ലാം പൊട്ടട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ദേ, പിന്നെ ഒരു കാര്യം, കൊച്ചിന് 2.5-3 വയസ്സാകുമ്പോ തുടങ്ങുമല്ലോ കുറെ പേര്. അയ്യോ, കൊച്ചിന് കൂട്ടു കൊടുക്കണം, കൊച്ചങ്ങ് ഇതായി പോവും, അപ്പനും അമ്മയും അങ്ങനെ നടക്കുക. ഏതെങ്കിലും ബന്ധുക്കാരോ നാട്ടുകാരോ വല്ലതും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ, കേട്ടോ. ഓ, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. ആഹാ, എല്ലാരും ഒറ്റക്കെട്ടാണല്ലേ. സബ്സ്ക്രൈബ് മൈ ചാനൽ.